പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. മനോഹരമായ ഈ ദിനത്തിനായി ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ക്രിസ്തുമസിന്റെ സന്ദേശങ്ങളൊക്കെ നാം കേൾക്കുമ്പോൾ പല അസാധ്യതകളുടെയും നടുവിൽ ഒരു സാധ്യതയെ കാണിക്കുന്ന വലിയൊരു അനുഭവമാണ് നമ്മുടെ ഈ ക്രിസ്തുമസിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഇവിടെ ദൈവദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് മറിയയോട് പറയുകയാണ്. 1-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാം. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ മറിയയ്ക്ക് അസ്വസ്ഥത ഉണ്ടാവുകയാണ്. ഒരു പുരുഷനെ അറിയാതെ എങ്ങനെ തനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് കഴിയും? ആ ഭയത്തിന്റെ പിന്നിൽ ഒരു വലിയ കാര്യം കൂടിയുണ്ട്. കാരണം യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിവാഹത്തിന് മുന്നേ ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ ആ പെൺകുട്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന നിയമം. അപ്പോൾ എങ്ങനെ അവൾ ഭയക്കാതിരിക്കും? അപ്പോൾ ദൈവദൂതൻ മറിയയോട് മറുപടി പറയുകയാണ്. താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മറിയ ദൈവദൂതനോട് പറയുകയാണ്, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതെ, അസാധ്യമായ ആ വലിയ കാര്യത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടു നിൽക്കുന്ന, ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയോടെ അനുസരണത്തോടെ നിൽക്കുന്ന മറിയയെ നമുക്കവിടെ കാണുവാൻ കഴിയും. ജോസഫിന്റെ കാര്യവും ഒട്ടും വിപരീതമല്ല. കാരണം ഒരു വലിയ ഭയം ജോസഫിനെയും പിടികൂടിയിരിക്കുകയാണ്. തന്റേതല്ലാത്ത ഒരു കുഞ്ഞിനെ താൻ എങ്ങനെ സ്വീകരിക്കും? സമൂഹത്തോട് തനിക്ക് എന്ത് മറുപടിയാണ് പറയുവാനായിട്ട് കഴിയുന്നത്? പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസിന്റെ സന്ദേശം അതുതന്നെയാണ്. അസാധ്യമായ പല കാര്യങ്ങൾക്കും സാധ്യത നൽകുന്ന വലിയ ഒരു സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. നക്ഷത്രങ്ങൾ വഴികാട്ടിയായി മാറിയതും പാവപ്പെട്ട ഇടയജനത്തിന് സുവിശേഷം എത്തിക്കുവാനുള്ള ആ ഒരു അനുഗ്രഹം ലഭിക്കുന്നതും, വിദ്വാൻമാർക്ക് ശിശുവിനെ കാണുവാൻ കഴിയുന്നതും, കാലിത്തൊഴുത്തിലെ രക്ഷകന്റെ പിറവിയുമൊക്കെ അസാധ്യതകളുടെ നടുവിലേക്ക് സാധ്യതയെ കാണിക്കുന്ന വലിയ അനുഭവമാണ്. ഇത് തന്നെയാകട്ടെ നമ്മുടെ ക്രിസ്മസിന്റെ സന്ദേശവും. ഈ ഒരു ദിനം അനുഗ്രഹത്തിന്റെ ദിനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുകയാണ്. Have a blessed day.